ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനെത്തി. രണ്ടു ദിവസം നീളുന്ന ആ ധ്യാനത്തിന് വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. മോദിയുടെ ധ്യാനം പരോക്ഷ പ്രചാരണമാണെന്നതാണ് പ്രധാന വിമർശനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും ധ്യാനം പ്രചാരണമായി കാണാനാകില്ല എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തത്. 2019 വോട്ടെണ്ണലിൻ്റെ 4 ദിവസം മുൻപ് മോദി കേദാർനാഥിലെ രുദ്രാഗുഹയിൽ സമാന രീതിയിൽ 17 മണിക്കൂറോളം ധ്യാനത്തിലിരുന്നിരുന്നു. രാജ്യത്തുടനീളമുള്ള ജനകീയ വിഷയങ്ങളെ തൊടാതെ ധ്യാനമിരുന്നും ക്ഷേത്ര ദർശനം നടത്തിയും ആരതി തൊഴിഞ്ഞും മോദി നടത്തുന്നത് രാഷ്ട്രീയ നാടകം. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ധ്യാനം തടയണ്ടേ എന്നാണ് ചോദ്യം. ശ്രീനിവാസൻ കൃഷ്ണൻ കോൺഗ്രസ്, എസ് സുരേഷ് ബി ജെ പി, ഒപ്പം തന്നെ വി കെ സനോജിനെയും സി പി എം പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീനിവാസൻ കൃഷ്ണൻ, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധ്യാനമിരിക്കുന്നതിനോട് കോൺഗ്രസിന് എന്ത് വിയോജിപ്പാണുള്ളത്? ഈ ധ്യാനമിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിലൊക്കെ പണ്ട് ഋഷിമാരൊക്കെ വനങ്ങളിലും മറ്റുമൊക്കെ പോയി ഗുഹകളിലൊക്കെ ഒറ്റയ്ക്ക് ലോകം ആരും അറിയാതെ ഇരുന്ന ഒരു ദൈവികമായൊരു ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ വളച്ചൊടിച്ച് ഈ ക്യാമറകൾക്കും ലൈറ്റിൻ്റെയും മുമ്പിലൊക്കെ ധ്യാനം ഇരുന്ന് ഇലക്ഷന് മുമ്പ് രാജ്യം മുഴുവൻ അത് ടെലികാസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു ധ്യാനമാണോ? ഇപ്പൊ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ എൻ്റെ നികേഷ്, നമുക്കറിയാമല്ലോ സാധാരണ കേസിൽ ഒരു ധ്യാനം ചെയ്യണം എന്ന് വെച്ചാൽ ആളുകളിൽ നിന്നും ഒക്കെ മാറി നിന്ന് അതൊരു ദൈവികമായ ഒരു കാര്യം കൂടിയാണ്. അത് ഏത് മതത്തിലെ ധ്യാനമാണെങ്കിലും ഒരു ദൈവികമായ ഒരു വിശുദ്ധമായൊരു കാര്യമാണ്. അതിനെയൊക്കെ മറച്ചു വെച്ചപ്പോൾ ഈ ഇവിടെ എന്നാൽ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാവായിരുന്നല്ലോ, ഇലക്ഷൻ വോട്ടിംഗ് കഴിഞ്ഞിട്ടാവായിരുന്നല്ലോ, ഇത് വോട്ടിങ്ങിന് മുമ്പ് നടത്തുന്ന ഒരു ധ്യാനം, അത് ലൈവ് ടെലികാസ്റ്റ് രാജ്യം മുഴുവൻ നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു ക്യാമ്പയിൻ തന്നെയാണ്. അതൊരു അവരുടെ ഒരു ഭാരതീയ ജനതാ പാർട്ടി RSS ഒരു ക്യാമ്പയിൻ രാജ്യം മുഴുവൻ കൊടുക്കുക. കാരണം ഇപ്പോൾ വിവേകാനന്ദ റോക്കിലിരിക്കാനുള്ള ഒരു കാരണം ഇപ്പോൾ കൽക്കട്ടയിലും ബംഗാളിലും ഇലക്ഷൻ നടക്കുന്നുണ്ട്, ലാസ്റ്റ് ഫേസിൽ ക്രൂഷ്യൽ ഇലക്ഷനാണ് നടക്കുന്നത്. അവിടെ മമതാ ബാനർജിക്ക് 1 പിന്തുണയുള്ള സ്റ്റേറ്റാണ്. ഭാരതീയ ജനതാ പാർട്ടിയും അവിടെ നല്ല നിലയിൽ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഒരു മെസ്സേജ്, പൊളിറ്റിക്കൽ മെസ്സേജിംഗ് ആണ്. ഇത് ധ്യാനമൊന്നുമല്ല, ഇത് ധ്യാനമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. വീട്ടിൽ പോയിരുന്നിട്ടോ അല്ലെങ്കിൽ കാട്ടിൽ പോയിരുന്നിട്ടോ ക്ഷേത്രങ്ങളിൽ പോയിരുന്നിട്ടോ ഈ ലൈറ്റിൻ്റെ ആർക്കിലൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനം ചെയ്യുന്നത് ആർക്കും അവകാശമുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ ധ്യാനമല്ല, ഇതൊരു ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമാണ്. നേരെ മറിച്ച് പോളിംഗ് കഴിഞ്ഞിട്ടാണ് ഇത് ധ്യാനത്തിൽ ഇരുന്നിരുന്നതെന്ന് വെച്ചാൽ നമുക്കത് സമ്മതിക്കാം. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും അങ്ങനെ അംഗീകരിക്കാൻ വളരെ ഒരു പ്രയാസം. ഇന്നാണ് മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്, പൊതുപ്രസംഗത്തിൻ്റെ അന്തസ് കളഞ്ഞ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ചില സമുദായങ്ങൾക്കും പ്രതിപക്ഷത്തിനുമെതിരെ വിദ്വേഷം നിറഞ്ഞതും മാന്യമല്ലാത്തതുമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി പദവിയുടെ അന്തസ് കളഞ്ഞു. അതായത് വിദ്വേഷ പ്രസംഗങ്ങളുടെ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഴുകിയിരിക്കുന്നത് എന്നാണ് മൻമോഹൻ സിംഗ് പറയുന്നത്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൊതു പ്രസ്താവന നടത്തുന്നത്. അങ്ങനെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി കച്ചിത്തീവ്, മീൻ പൊരിച്ചത്, മട്ടൻകറി, മംഗൾസൂത്ര, വോട്ട് ജിഹാദ്, പാകിസ്ഥാൻ, മുസ്ലിം, നുഴഞ്ഞുകയറ്റക്കാർ, പെറ്റുകൂട്ടുന്നവർ, അങ്ങനെ നരേന്ദ്രമോദി ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയോ മുൻകാലങ്ങൾ നടത്തിയിട്ടില്ലാത്ത പ്രസംഗം നടത്തിയതിന് ശേഷമാണ് പോയി ധ്യാനം ഇരിക്കുന്നത്. സാധാരണയിൽ ധ്യാനം ഇരിക്കുന്നവരെ കുറിച്ചൊക്കെ നമുക്കൊരു സങ്കല്പം ഇല്ലേ ശ്രീ സുരേഷ്? ശ്രീ നികേഷ്, പ്രധാനമന്ത്രി ധ്യാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട്, അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയെക്കുറിച്ച് അദ്ദേഹം ധ്യാനിക്കാൻ പോകുന്ന സമയത്ത് ശ്രീനിവാസൻ കൃഷ്ണൻ അംഗീകരിക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ശ്രീനിവാസ് കൃഷ്ണൻ പറയുന്ന കേട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന്, നിങ്ങളുടെയോ നിങ്ങളുടെ ഈ രാഹുലിൻ്റെയോ സോണിയയുടെ അംഗീകാരമൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമില്ല. നിങ്ങൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അദ്ദേഹത്തിൻ്റെ ധ്യാനം പൂർത്തിയാകുമെന്നൊന്നും നിങ്ങൾ ധരിച്ചു വയ്ക്കേണ്ട. അദ്ദേഹം ധ്യാനിക്കുന്നത് ആദ്യമായിട്ടല്ല, അദ്ദേഹം നിരന്തരം ധ്യാനിക്കുന്ന ആളാണ്, നിരന്തരം യോഗ ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിന് ഋഷിതുല്യമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ള ആളാണ്. ഇത്തരത്തിൽ ധ്യാനവും യോഗയും അതോടൊപ്പം തന്നെ ഭാരതീയ ഋഷി സംസ്കൃതിയിലും വിശ്വസിക്കുന്ന ഒരു വലിയ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ.
അത് വിവേകാനന്ദ സ്വാമികളിൽ തുടങ്ങുന്നു, അരവിന്ദ ഘോഷ്, അതോടൊപ്പം തന്നെ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി, ഇങ്ങനെ വരുന്നു. ആകെ നെഹ്റുവിന്റെ കുടുംബത്തിന്റെ കയ്യിൽ രാഷ്ട്രീയം എത്തിയപ്പോൾ മാത്രമേ ഈ ആധ്യാത്മികത, സംസ്കാരം, പാരമ്പര്യം, അത്തരത്തിൽ യോഗ, സനാതന മൂല്യങ്ങൾ, ധർമ്മം, നീതി ഇതിനൊക്കെ കോട്ടം വന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ, നെഹ്റു കുടുംബത്തിന്റെ കയ്യിൽ അധികാരം കിട്ടിയതിന് ശേഷം മാത്രമാണ്. അതിനു മുമ്പ് വരെ നിങ്ങൾ മഹാത്മാഗാന്ധി നിങ്ങളുടെ ഈ കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞതുപോലും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിയാവുന്നുള്ളതുകൊണ്ടായിരിക്കാം മഹാത്മാഗാന്ധി വരെ ഇത്തരത്തിലുള്ള ഒരു അമൂല്യമാർന്ന ഭാരത സംസ്കാരത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ധ്യാനത്തിന്റെയും യോഗയുടെയും സാംസ്കാരികതയുടേതുമായ ഒരു പാരമ്പര്യം, ധാർമ്മിക മൂല്യത്തിന്റേത് എന്ന നിലയിൽ ആവേശത്തോടുകൂടി ഉൾക്കൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തന ശൃംഖലയാണ് ഈ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ആ ശൃംഖലയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിന്റെ ഏകം സത് വിപ്ര ബഹുദാവദന്തി എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നു. ലോകാസമസ്ത എന്ന് പറയുന്ന ആ മഹത്തായിട്ടുള്ള വിശ്വാസത്തിൽ ഞങ്ങളുണ്ട്. വസുദൈവ കുടുംബകത്തിൽ വിശ്വസിക്കുന്നു. സുരേഷ്, അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇൻവോക്ക് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന്, മഹാത്മാഗാന്ധിയെ 1948 ആരുടെ ബുള്ളറ്റിലാണ് മഹാത്മാഗാന്ധി വെടിയേറ്റും മഹാത്മാഗാന്ധി മരിച്ചത് എന്നുള്ളത് ചരിത്ര പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. നോക്കൂ, നമ്മൾ മഹാത്മാഗാന്ധിയിലേക്കോ ജവഹർലാൽ നെഹ്റുവിലേക്കോ ഒന്നും പോകണ്ട, നമുക്ക് വിവേകാനന്ദനെ തന്നെ എടുക്കാം. ഈ വിവേകാനന്ദന്റെ ദർശനങ്ങളും യഥാർത്ഥത്തിൽ ഹിന്ദുത്വ ദർശനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെയുള്ള നരേന്ദ്രമോദി, ഹിന്ദുത്വ ദർശനം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് വിവേകാനന്ദൻ ധ്യാനമിരുന്നയിടത്ത് അദ്ദേഹത്തിന്റെ സ്മരണകൾ ഉണർത്തുന്നയിടത്ത് പോയി ഇരിക്കാൻ കഴിയുന്നത്? ശ്രീ സുരേഷ്, എനിക്ക് നികേഷിന്റെ ആ ചോദ്യം മനസ്സിലായല്ലോ. വിവേകാനന്ദന്റെ ദർശനവും ഹിന്ദുത്വ ദർശനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താ? അല്ല, എന്തെങ്കിലും ബന്ധമുണ്ടോ, ഞാനത് ചോദിക്കുകയാണ്. കാരണം വിവേകാനന്ദ സ്വാമികള് അബ്രഹാമിക് മതങ്ങളോടുള്ള സഹിഷ്ണുതയോടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ ഹിന്ദുത്വ മതം അപരവൽക്കരണത്തിലാണ് ശ്രദ്ധയൂന്നുന്നത്. വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം, താങ്കൾ ചോദിച്ചോളൂ, ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം, താങ്കൾ പറഞ്ഞോളൂ. എന്റെ നികേഷേ, താങ്കൾ പഠിച്ചു വച്ചിരിക്കുന്ന മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഹിന്ദുത്വമാണ് ഹിന്ദുത്വം എന്ന ധാരണയാണ് മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഹിന്ദുത്വത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വിവേകാനന്ദന്റെ ഹിന്ദുത്വത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കല്ലാത്ത എന്ത് ഹിന്ദുത്വത്തെ കുറിച്ചറിയാം? വിവേകാനന്ദന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ നികൃഷ്ടമായ വ്യാഖ്യാനങ്ങളാണ്. ഉത്തരം പറയേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്ക്. പറയൂ പറയൂ, വിവേകാനന്ദന്റെ ആശയങ്ങൾ എന്തായിരുന്നു, അതുമായിട്ട് എങ്ങനെയാണ് ഹിന്ദുത്വവാദികൾക്ക് ചേർന്നു പോകാൻ കഴിയുന്നത്? അങ്ങൊന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ കേട്ടോളാം. വിവേകാനന്ദൻ ഈ രാജ്യത്തിന്റെ സനാതന സംസ്കൃതിയുടെ, അതായത് നിങ്ങളുടെ കൂട്ടാളികളായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടാളികളായിട്ടുള്ള ഡി എം കെയും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഇവിടത്തെ റിയാസും ഉൾപ്പെടെയുള്ള ആൾക്കാർ വിമർശിക്കുന്ന, നികൃഷ്ടമായി തള്ളുന്ന സനാതന സംസ്കൃതിയുടെ ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ച് അപരവൽക്കരണം നടത്തലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പൊളിറ്റിക്സ്. അതായിരുന്നില്ല വിവേകാനന്ദ ദർശനങ്ങൾ എന്നേ പറയാനുള്ളൂ. താങ്കൾ കൃത്യമായി എനിക്ക് അതിന്റെ റിയാസിലൂടെ അത് കൊണ്ടുതന്നു. അല്ലല്ല, റിയാസിനെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇനിയും മത്സരിക്കണമെന്നുണ്ടോ സി പി എമ്മിൽ? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ, ഞാൻ പറയുന്നതിനകത്തും ഉത്തരം കേൾക്ക്. നിങ്ങൾ കുറച്ച് ദിവസം, ഈ രണ്ടും മാസമായിട്ട് ഇന്ത്യയിൽ ബി ജെ പി നശിച്ചു പോകുമെന്നും ഏതോ നേതാവില്ലാത്ത ഇന്ത്യ മുന്നണി ഈ രാജ്യം ഭരിക്കുമെന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കല്ലേ. നിങ്ങൾ അല്പം സ്വസ്ഥമായിട്ടിരിക്കൂ, ഞാൻ പറയട്ടെ. രണ്ടു മാസം കൊണ്ട് നിങ്ങൾ നടത്തിയ വ്യാഖ്യാനത്തിന്റെ ഒക്കെ ഉത്തരം മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടാൻ പോവുകയാ. അതുകൊണ്ട് ഇപ്പോഴ് കൂടുതൽ നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ബഹളം വെക്കണ്ട. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ, എന്റെ ആദ്യത്തെ ഊഴമല്ലേ. താങ്കൾ പറയേണ്ട കാര്യം എങ്ങനെയാണ് വിവേകാനന്ദ ദർശനങ്ങളോട് ഇപ്പോഴത്തെ ഹിന്ദുത്വ ദർശനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് ചേർന്നു പോകുന്നത് എന്നാണ്. താങ്കൾ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചത്. അതിലൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ ചോദിക്കാം. വിവേകാനന്ദ ദർശനം എന്ന് പറയുന്നത് ഹിന്ദുത്വ ദർശനം തന്നെയാണ്. ഹിന്ദുത്വ ദർശനം തന്നെയാണ് ഏകാത്മ മാനവ ദർശനം. ആ ഏകാത്മ മാനവ ദർശനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശം. ആ ഏകാത്മമാർന്ന സങ്കല്പമാണ് ഈ ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ ആധാരം.
ആ ഏകാത്മകമായ സങ്കല്പം തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആധാരം. അതുകൊണ്ട് തന്നെയാണ് ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളോടും തുല്യനീതി, എല്ലാ ജാതികളോടും തുല്യനീതി, എല്ലാ സമുദായങ്ങളോടും തുല്യനീതി, എല്ലാ ധർമ്മങ്ങളോടും തുല്യനീതി. ഹിന്ദു ഒരിക്കലും പറയുന്നില്ല എന്നിൽ വിശ്വസിക്കാത്തവൻ മുഴുവൻ കാഫിറുകളാണ് എന്ന് ഹിന്ദു പറയില്ല. എന്നിൽ വിശ്വസിക്കാത്തവൻ നികൃഷ്ടനാണെന്ന് ഹിന്ദു പറയില്ല. എന്റെ ഒരു ദൈവത്തിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ എന്ന് ഹിന്ദുമതം പറയുന്നില്ല. എന്റെ ഒരു പുസ്തകം മാത്രമേ നിങ്ങൾ വായിക്കാവൂ എന്ന് ഹിന്ദുമതം പറയുന്നില്ല. ഹിന്ദുമതം സർവാശ്ലേഷിയാണ്, ഇൻക്ലൂസീവാണ്, ഏകാത്മമാണ്, അഹം ബ്രഹ്മമാണ്, ആ രീതിയിലുള്ള അദ്വൈതമാണ്. ഹിന്ദുമതം അങ്ങനെയൊക്കെയാണ് എന്ന കാര്യത്തിൽ എനിക്കും തർക്കമില്ല. ഞാൻ ഹിന്ദുത്വത്തെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ വിവേകാനന്ദ ദർശനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹിന്ദു ദർശനങ്ങളും വിവേകാനന്ദ ദർശനങ്ങളും തമ്മിലുള്ള താരതമ്യത്തിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഹിന്ദുത്വ പൊളിറ്റിക്സിനെ കുറിച്ചും വിവേകാനന്ദ ദർശനങ്ങളെ കുറിച്ചും അവിടെയാണ് താങ്കൾ റിയാസ് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അല്ലാതെ താങ്കൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ പറയുമ്പോൾ ഇടപെടണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. നോക്കൂ, നിങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞത് 1990s തുടക്കം മുതൽ ഈ പറയുന്ന രക്തപ്പുഴ ഒഴുക്കൽ നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയാണ്. പക്ഷേ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടം എടുത്താൽ എബ്രഹാമിക് മതങ്ങളോടുള്ള വെറുപ്പും ശത്രുതയും ഹിന്ദുത്വത്തിന്റെ സിദ്ധാന്തമാക്കി അവതരിപ്പിച്ചവരാണ് യഥാർത്ഥത്തിൽ BJP RSS ശ്രീ എസ് സുരേഷ്. അതായിരുന്നില്ല യഥാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ ദർശനം. അത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ അതിന് താങ്കളുടെ മറുപടി എന്താണ്? അല്ല, നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തു വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന രാഷ്ട്രീയത്തിന്റെ കലുഷിതമാർന്ന രാഷ്ട്രീയത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പുറത്തു വരുന്നത്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് അതിനെന്താ അധികാരം? നിങ്ങളൊരു പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തകൻ പറയുന്ന സമയത്ത് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ, ഇവിടുത്തെ ജനങ്ങളിൽ ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും അധിക്ഷേപിക്കുകയാണ്. ഞാൻ വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എൻ്റെ വാചകങ്ങൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അബ്രഹാമിക് മതങ്ങളോടുള്ള നിങ്ങളുടെ വെറുപ്പും ശത്രുതയും അത് നിരവധിയായിട്ടുള്ള ദൃശ്യങ്ങളിലൂടെ തന്നെ, നിരവധിയായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രസംഗത്തിലൂടെ തന്നെ, അദ്ദേഹം നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുന്നവർ ആരെയാണ്? അദ്ദേഹം പെറ്റുകൂട്ടുന്നവരെന്ന് വിശേഷിപ്പിക്കുന്നവർ ആരെയാണ്? രാജ്യത്തിന്റെ വിഭവങ്ങൾ ഈ മുസ്ലിങ്ങൾക്ക് എടുത്തുകൊടുക്കും എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയെ തെറ്റായി ഉദ്ധരിച്ച് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരെയാണ്? മിസ്റ്റർ നികേഷ്, നിങ്ങൾ BJP വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് എന്ന് പറയുമ്പോൾ BJP ഇവിടത്തെ എന്താ ക്രിസ്ത്യൻ മതത്തെയോ മുസ്ലിം മതത്തെയോ അധിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വസ്തുതകൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകണം. അല്ലാതെ ലോക്കൽ DYFI-ക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ കവല പ്രസംഗം നടത്തരുത്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനാണ്. എന്റെ പാർട്ടിയെ വർഗീയ പാർട്ടിയെന്നും മുസ്ലിമിനെതിരായിട്ടുള്ള പാർട്ടിയെന്നും ക്രിസ്ത്യാനിക്കെതിരായിട്ടുള്ള പാർട്ടിയെന്നും നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിമിനെതിരായിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ ഇവിടെ പറഞ്ഞതെന്താ? പ്രധാനമന്ത്രി പറഞ്ഞതെന്താ? ഇവിടുത്തെ വിഭവങ്ങളുടെ അവകാശികൾ ആദ്യ അവകാശി മുസൽമാനാണ് എന്ന് പറയുന്ന മൻമോഹൻ സിംഗിനാണ് വർഗീയവാദി. കാരണം ഇവിടുത്തെ വിഭവങ്ങളുടെ അവകാശികൾ ഈ രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരാണ്. ഉൾപ്പെടെ അതിന്റെ അവകാശമുണ്ട്. മുസ്ലിമിന് വേണ്ടിയാണ് എന്ന് സ്പെസിഫിക്കലി ഫോർ മുസ്ലിം എന്ന് പറഞ്ഞ മൻമോഹൻ സിംഗിനും കോൺഗ്രസ്സുകാരനുമാണ് വർഗീയവാദി. കോൺഗ്രസ്സുകാരനെ നിങ്ങൾ മതേതരക്കാരനായിട്ട് പറഞ്ഞിട്ട് ഈ രാജ്യം ഭരിക്കുന്ന BJP വർഗീയവാദി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചുതരാൻ പറ്റില്ല. പറഞ്ഞോളൂ ശ്രീനിവാസൻ. മനസ്സിലായോ? അവിടെ കൊണ്ടും തീരുന്നില്ല. ഇവിടെ ഇന്ന് ഈ റിപ്പോർട്ടർ ചാനലിൽ കേൾക്കുന്ന 10,000 പേരുടെ മുമ്പിൽ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടി നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വർഗീയവാദി എന്ന് വിളിക്കുന്ന BJP ആണ്. ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഞങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണയില്ല. മാത്രമേ അസുഖമുള്ളൂ, അത് മനസ്സിലാക്കണം. എന്റെ ഊഴമാണ്, ഞാൻ സംസാരിച്ചോട്ടെ ദയവായിട്ട്.
ഇതിനകത്ത് നികേഷേ, ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ എന്താ ഇപ്പോൾ ചർച്ച ചെയ്ത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കംപ്ലീറ്റ് വർഗീയ ചർച്ച. നമ്മളിവിടെ രാജ്യത്തെ പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്, ഇതാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്താണ്? താങ്കൾ എന്നെ നേരത്തെ പോയിൻ്റ് ഔട്ട് ചെയ്ത പോലെ കഴിഞ്ഞ 5 കൊല്ലത്തെ അവരുടെ പെർഫോമൻസ് എന്തായിരുന്നു? ഇവിടുത്തെ ദരിദ്രം മാറ്റാൻ എന്താണ് ചെയ്യണേ? ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് എന്താണ് അവരെ ചെയ്യാൻ ചെയ്തത്? എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇവിടുത്തെ വിലക്കയറ്റത്തിന് എന്താണ് ചെയ്യുന്നത്? തൊഴിലില്ലായ്മയൊക്കെ വലിയൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ രാജ്യം ഇന്ത്യ പോലുള്ള വലിയൊരു രാജ്യത്തിന്റെ വിദേശകാര്യ നയങ്ങൾ എന്തായിരിക്കും? ഞാൻ പറയാം, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഒരു 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 അവിടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഭീഷണശാലിയായിട്ടുള്ള ഒരു നേതാവ്, അങ്ങനെ ഒരു നേതാവ് ഇന്നിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മുൻ പ്രധാനമന്ത്രിയാണല്ലോ, ഓൾസോ ആട്രിബ്യൂട്ടഡ് മീ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ടു ബി, ഐ ഹാവ് നെവർ ഇൻ മൈ ലൈഫ് സിംഗിൾഡ് ഔട്ട് വൺ കമ്മ്യൂണിറ്റി ഫ്രം ദ അദർ. ദിസ് ഈസ് ദ സോഷ്യൽ കോപ്പിറൈറ്റ് ഓഫ് ദ ബി ജെ പി എന്നാണ്. അതായത് ബി ജെ പി ഏത് നിരയിലാണോ ആളുകളെ അപരവൽക്കരിക്കുന്നത്, അത് ഞങ്ങളുടെ മേൽ ആക്ഷേപം ഉന്നയിക്കുകയാണെന്നാണ് മൻമോഹൻ സിംഗ് ഇന്നത്തെ പഞ്ചാബുകാർക്കുള്ള സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനതിനൊരു ഉത്തരം പറഞ്ഞോട്ടെ. പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റ് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഞ്ചായത്ത് അംഗം പോലും സംസാരിക്കാത്ത രീതിയിൽ ദേശീയ തലത്തിലൊരു ക്യാമ്പയിനിൽ സംസാരിച്ചിട്ടുണ്ടോ? ഒരു മതത്തിൻ്റെ പേര്, ന്യൂനപക്ഷ മതത്തിൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഭാരതീയ ജനത കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനോ വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മംഗൾസൂത്രം അവരെടുത്തു കൊണ്ടുപോകും, നിങ്ങളുടെ സ്വത്ത് മുഴുവൻ അവർക്ക് വിതരണം ചെയ്യും, ഇതൊക്കെ ഒരു പ്രധാനമന്ത്രിയുടെ ലെവലിൽ പറയുന്നതാണോ? ഒരു പ്രധാനമന്ത്രിയുടെ ഒരു വലിയൊരു രാജ്യത്തിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു പ്രൈം മിനിസ്റ്ററുടെ ലെവലിൽ പറയേണ്ട കാര്യമാണോ എന്ന് നാം സ്വയം ചിന്തിക്കണം. അല്ലാന്നാണ് കോൺഗ്രസ് പാർട്ടിക്കും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും തോന്നിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഒരു കാര്യം ഉണ്ടല്ലോ, ഫോക്കസ് ചേഞ്ച് ചെയ്യണതിന്റെയാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് ആറ്റൻബറോയുടെ ചിത്രം വരുന്നവരെ ലോകത്തിൽ ആരും അറിഞ്ഞിരുന്നില്ലത്. ഇത് അജ്ഞതയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞയാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഈ ലെവലിലൊക്കെയാണോ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത്? കാരണം ഇതിനൊക്കെ ഇന്ത്യയുടെ ഇതാദ്യമായിട്ടല്ലോ ഒരുപക്ഷെ ഒരു കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടാവുക. നോക്കൂ, നരേന്ദ്രമോദിയുടെ എല്ലാ പാർലമെന്റ് പ്രസംഗങ്ങളും എടുത്തു നോക്കിയാൽ, ഞാൻ ഒരു പ്രസംഗത്തിൽ കൃത്യമായി എണ്ണിയിരുന്നു, 18 തവണയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്, കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, ഇപ്പോൾ പറയുന്നത് അറ്റൻബറോയുടെ സിനിമ ഇറങ്ങുന്നത് വരെ ഇവിടെ മഹാത്മാഗാന്ധിയെ ലോകത്തിന് അറിയാമായിരുന്നില്ല എന്ന് പറയുകയാണ്. എന്തോ ഇൻസൾട്ട് ആണത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ലോകം കണ്ട, ഇന്നും ജീവിച്ചിരിക്കുന്നതിൽ ഐൻസ്റ്റൈൻ പോലും വിലയിരുത്തിയിട്ട് എന്താണ് മഹാത്മാഗാന്ധിയെ? അപ്പൊ അങ്ങനെ ഒരാളെ അറ്റൻബറോ എന്ന് പറയുന്ന ഒരു ഒരു സിനിമാ സംവിധായകനാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ നികേഷ്, നേരെ തിരിച്ചാണ്. പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്നതുകൊണ്ടാണ് ആറ്റൻബറോ എന്നുള്ള ഒരു വ്യക്തി അതിനകത്ത്. ഇപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു പടം എടുത്തിട്ട് ലോകം മുഴുവൻ വിതരണം ചെയ്യില്ലല്ലോ ഒരു വെസ്റ്റേൺ ആള്. ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന, ലോകം മുഴുവൻ അറിയുന്ന നോൺ വയലൻസിൻ്റെയും ഒക്കെ ഒരു വ്യക്തിയായത് കൊണ്ട് ലോകം, അത് നെൽസൺ മണ്ടേല ആണെങ്കിലും ശരി, എന്തിനാ ബറാക് ഒബാമ വരെ, ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അദ്ദേഹം വരെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ മഹാത്മാഗാന്ധി ആയിരുന്നു എന്ന്. ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തി ആയത് കൊണ്ടാണ് ആറ്റൻബറോനെ പോലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് പടമെടുത്തതും അത് ലോകം മുഴുവൻ അംഗീകരിച്ചതും. ഇതുപോലെ ബാലിശ്യമായൊക്കെ സ്റ്റേറ്റ്മെൻറ്സ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ, ചെറിയ കമ്മ്യൂണിറ്റി ഒന്നുമല്ല, 100 മില്യൺ ദശലക്ഷമുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ, നാളെ അതിനുള്ള അന്താരാഷ്ട്ര റിപ്പർക്കഷൻസ് എന്തായിരിക്കണമെന്ന് പ്രധാനമന്ത്രി, അതിൻ്റെ ഇദ്ദേഹത്തിന് അധികാരത്തിൽ വരാൻ പോവാം, പക്ഷേ അത് ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഇന്ത്യ പോലുള്ളൊരു രാജ്യമായിരിക്കും. വോട്ട് കിട്ടുമായിരിക്കും, കിട്ടില്ലായിരിക്കും, പക്ഷേ എന്ത് പോസ്റ്റിലിരിക്കുമ്പോഴും എന്തൊരു പ്രായത്തിനും പദവിക്കൊക്കെ സംസാരത്തിനൊക്കെ ഒരു ശൈലിയുണ്ട്. അത് വിട്ടുവോ എന്ന് അത് വിട്ടിട്ടാണോ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇപ്രാവശ്യം സംസാരിച്ചത് എന്ന് പലർക്കും സംശയം തോന്നുന്നു. സുരേഷ്, നമുക്കൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണല്ലോ ശ്രീ സുരേഷ് താങ്കൾ. സാധാരണഗതിയിൽ സാധാരണഗതിയിൽ നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് പലതും നരേന്ദ്രമോദിക്ക് കടത്തി പറയേണ്ടി വരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതെന്തുകൊണ്ടായിരിക്കും? നികേഷ്, ഞാൻ പറയാം. അതിനിടയിൽ എനിക്ക് ബഹുമാന്യനായിട്ടുള്ള കോൺഗ്രസ് നേതാവിനോട് പറയേണ്ടത്,
ഞങ്ങളുടെ നേതാവ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഈ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ ധ്യാനനിരതനായിട്ടിരിക്കാനാണ് പോകുന്നത്. പക്ഷെ നിങ്ങളുടെ നേതാവ് ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇടയ്ക്ക് ഒളിച്ചോടി ബാങ്കോക്കിലേക്കും തായ്ലൻഡിലേക്കും ലക്ഷദ്വീപിലേക്കുമൊക്കെ ആൾക്കൂട്ടമില്ലാതെ മീഡിയ ഇല്ലാതെ ഒന്നുമില്ലാതെ സ്വച്ഛന്തമായി ചെന്നിരിക്കുന്നതോ അവിടേക്ക് പോകുന്നതോ എന്താണെന്നും കൂടി അന്വേഷിച്ചിട്ട് പരസ്യമായി ജനങ്ങളുടെ ഇടയിലൂടെ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ ചെന്ന് ധ്യാനമിരിക്കുന്ന നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതായിരിക്കും ഭംഗിയെന്ന് കോൺഗ്രസ്സുകാരെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം നിങ്ങളുടെ സംസ്കാരം നന്നാക്കിയിട്ട് ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി ശ്രീ നികേഷിന്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ശ്രീ നികേഷ്, ഇവിടെ നിങ്ങളെല്ലാവരും പറയുന്ന ഇന്ത്യ മുന്നണി, ആ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിപ്പോൾ നികേഷിന്റെ അത്ര ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയിലുള്ള ആർക്കും ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയോ ഉണ്ടാക്കിയിട്ടില്ല. നികേഷിനെയോ റിപ്പോർട്ട് ചാനലിനെയോ അത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും കൂടെ ഉണ്ടാക്കിയാലോ. പക്ഷെ നിങ്ങൾക്ക് പോലും അത് സാധിക്കുന്നില്ല. എന്തായാലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല ഇന്ത്യ മുന്നണിക്ക്, അതിനൊരു ചെയർമാൻ ഇല്ല ഇന്ത്യ മുന്നണിക്ക്, അതിനൊരു കൺവീനർ ഇല്ല ഇന്ത്യ മുന്നണിക്ക്, അതിനൊരു നയപരിപാടിയില്ല ഇന്ത്യ മുന്നണിക്ക്, ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല ഇന്ത്യ മുന്നണിക്ക്, ഈ രാജ്യത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടില്ല ഇന്ത്യ മുന്നണിക്ക്, ഈ രാജ്യം എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ല. ആകെ ഇന്ത്യ മുന്നണിക്കുള്ള ഒരൊറ്റ ഉദ്ദേശം ഈ BJP ഇന്ത്യയെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയിരിക്കുന്നു. ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു വലിയ വെല്ലുവിളിയാണ്. ഇതിൽ നിന്ന് ഇന്ത്യയെ എങ്ങനെ പിന്തിരിപ്പിക്കണം, അതിന് നരേന്ദ്രമോദിയെ ഒന്ന് താഴെ ഇറക്കി കിട്ടണം. ആ ഒരൊറ്റ അജണ്ട വച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ, അതും ജയിലിലേക്ക് പോയവരും ജയിലിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന അഴിമതിയുടെ അവതാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് എന്ത് കാര്യം എവിടെ എങ്ങനെ പറയണമെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. ഞങ്ങൾ ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചത് 25 വർഷത്തിനപ്പുറത്ത് 2047 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് നേഷനാക്കും എന്നുള്ള വലിയ ഒരു അജണ്ട വച്ചിട്ടാണ്, വലിയ ഒരു മാനിഫെസ്റ്റോ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ 1947 സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഈ രാജ്യത്തിന്റെ പ്രചരണ വിഷയങ്ങൾ മാറി എന്നുള്ളത് മറച്ചുവെക്കാൻ താങ്കൾ ശ്രമിച്ചോളൂ, പക്ഷെ അത് കേൾക്കുന്നവർ വിശ്വസിക്കും കൂടെ വേണം. ശ്രീ നികേഷ്, ഞാൻ അതിലേക്ക് വരാം. താങ്കളുടെ ചോദ്യത്തിന് തന്നെ ഞാൻ ഉത്തരം പറയാം. ഞാൻ ആദ്യം അതിന്റെ ഒരു ആമുഖമായിട്ട് തുടങ്ങിക്കോട്ടെ. ഞാൻ പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന് പോലും ഈ രാജ്യം ഒരു 25 വർഷം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള ഒരു വസ്തുനിഷ്ഠമായ നയപരിപാടി മുമ്പോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. ആ സമയത്താണ് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം 100 വർഷമാകുമ്പോൾ ഇന്ത്യ എവിടെ എത്തുമെന്നതിനെ സംബന്ധിച്ച ഒരു ബ്ലൂ പ്രിന്റ് ഇന്ത്യയുടെ മുന്നിൽ അവതരിപ്പിച്ച് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഓരോ വർഷവും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, കഴിഞ്ഞ 10 വർഷം എങ്ങനെ ഓരോ വർഷവും ഓരോ കാര്യങ്ങളിൽ എത്രത്തോളം മുന്നോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച ഒരു ട്രാക്ക് റെക്കോർഡും ഭാവിയെ സംബന്ധിച്ച് പറയുന്നത് നോക്കൂ. മഹാത്മാഗാന്ധിയെ ആർക്കും അറിയില്ലായിരുന്നു, അറ്റംബറോയുടെ സിനിമ വരുന്നതുവരെ എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു ഒരു അഭിമുഖത്തിൽ എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായും അഭിമുഖം എന്ന് പറയുന്നത് നേരത്തെ പ്രിപ്പയർ ചെയ്ത ടെക്സ്റ്റിലൂടെയാണല്ലോ അഭിമുഖം മുന്നോട്ട് പോകുക, അത് നാക്കുപിഴയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള. നേരത്തെ ഞാനിവിടെ ശ്രീനിവാസകൃഷ്ണനോടുള്ള ചോദ്യത്തിൽ ഉദ്ധരിച്ചതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ നിരന്തരമായി കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നു ഫ്ലോറിൽ തന്നെ എന്നുള്ള വിഷയമുണ്ട്. ഇപ്പോൾ വിവേകാനന്ദ ദർശനങ്ങൾ ഹിന്ദുത്വ ദർശനങ്ങൾ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കാഷായ വസ്ത്രമിട്ടുകൊണ്ടുള്ള ധ്യാനവും നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താണ് കഴിഞ്ഞ 2-3 ആഴ്ച സംഭവിച്ചു പോയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ പൊതുരംഗത്ത് നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളാണ്. അതാണ് ഞാൻ ചോദിച്ചത്, എന്ത് പറ്റി 1ാം ഘട്ടത്തിന് ശേഷം BJP നരേന്ദ്രമോദിക്ക്? ശ്രീ നികേഷ്, നരേന്ദ്രമോദിജി ധ്യാനത്തിന് പോകുന്നത് ആദ്യമായിട്ടല്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. അദ്ദേഹം നിരന്തരം ധ്യാനിക്കുന്ന ആളാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അത് അതേപടി തന്നെ ഇലക്ഷന് ശേഷം 2009 അദ്ദേഹം മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗഡിൽ ഇതുപോലെ ധ്യാനത്തിൽ ഇരുന്നു എന്നും താങ്കൾ എന്നോട് സൂചിപ്പിച്ചു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലായിരുന്നു 2019 അദ്ദേഹം ധ്യാന നിരതനായിരുന്നത്.
അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പ് ഏകദേശം 200-ൽ പരം വരുന്ന റാലികളിൽ പങ്കെടുത്ത് രാജ്യം മുഴുവൻ ഓടി നടന്ന് ആ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മീയമായ കരുത്താണ് അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ധ്യാനം, മൗനമായിരിക്കുക, ധ്യാനിക്കുക, അതിലൂടെ ആധ്യാത്മിക ചൈതന്യം ഉൾക്കൊള്ളുക, കൂടുതൽ ഊർജ്ജസ്വലനാവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതചര്യയുടെ ഭാഗമായതുകൊണ്ടാണ് അദ്ദേഹം വന്നത്. വിവേകാനന്ദ കേന്ദ്രം അദ്ദേഹം ഓരോ പ്രാവശ്യം ഓരോ സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ വിവേകാനന്ദ കേന്ദ്രം തിരഞ്ഞെടുത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കട്ടിംഗ് സൗത്തിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നവർക്കൊഴികെ ബാക്കി ഇന്ത്യയെ ഒന്നായിട്ട് കാണുന്നവർക്കെല്ലാം അങ്ങ് കേദാർനാഥ് മുതൽ വിവേകാനന്ദ കേന്ദ്രം വരെ ഒന്നായി കാണുന്ന ഭാരത സങ്കല്പത്തിലുള്ള എല്ലാവർക്കും ഇത് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്നവരാണ്. ആർക്കെങ്കിലും അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെങ്കിൽ ഈ സൗത്തിനെ വന്ന് വിഭജിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ അവിടുത്തെ PCC പ്രസിഡന്റ് കത്തു കൊടുത്തേക്കാണല്ലോ ഇലക്ഷൻ കമ്മീഷന്. അതോടൊപ്പം തന്നെ DMK പോലെയുള്ളവരും ഇവിടുത്തെ കുറെ കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ എതിർക്കുന്നുണ്ട്. അവരുടെ എതിർപ്പ് ഇന്ന് ഈ രാജ്യത്ത് ആര് വകവയ്ക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. എന്തായാലും ശരി, അവർക്ക് എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ജനാധിപത്യ സ്വാതന്ത്ര്യമാണ്, ഇത് രാജ്യമാണ്. ഇത് താലിബാൻ ഭരിക്കുകയോ കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്നോ രാജ്യമല്ല, ഇത് ജനാധിപത്യപരമായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അവർ എതിർത്തോട്ടെ, അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്, ഞാൻ നേരത്തെ അതിനാണ് ഉത്തരം പറഞ്ഞു വന്നത്, അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. അങ്ങ് ചോദിച്ചത് എന്തുകൊണ്ട് നരേന്ദ്രമോദി വിഷയങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. രാജ്യത്തെ ഒരു ഡെവലപ്ഡ് നേഷൻ ആക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇവിടെ എന്താ കോൺഗ്രസ് എടുക്കുന്ന ചില നിലപാടുകൾ പിച്ചിച്ചിന്തറും. കാരണം 370-ാം വകുപ്പ് BJP നടപ്പാക്കിയ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ്. അതോടൊപ്പം തന്നെ ഇവിടത്തെ എന്താ മുസ്ലിം വിഭാഗത്തെ വളരെ സമയമെടുത്ത് താങ്കൾ പറയാണ്, ഞാൻ ചോദ്യം പേഴ്സണലായി അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഇത് വളരെ ബുദ്ധിമുട്ടാണ് സാർ ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇത്ര നേരമായിട്ട് താങ്കൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. 370 എടുത്തു കളയും എന്ന് കോൺഗ്രസ് പറഞ്ഞു എന്ന് പറയുകയാണ് ആ പാർട്ടിയെ. 370-ാം വകുപ്പ് അല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്നില്ല കോൺഗ്രസിന്റെ പ്രതിനിധി. 370-ാം വകുപ്പ് കാശ്മീരിൽ പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയട്ടെ. എവിടെ പറഞ്ഞു? അദ്ദേഹം പറയട്ടെ. അല്ല, എന്റെ വിമർശനം ഞാനൊരു ഈ പാനലിലെ ചോദ്യത്തിന് നിങ്ങൾ എന്റെ ചോദ്യങ്ങളാണ് കേൾക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുന്നു, എവിടെ പറഞ്ഞു കോൺഗ്രസ് 370 തിരിച്ചു കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് എപ്പോ പറഞ്ഞു? പറയൂ. കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് തന്നെ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ കാശ്മീരിൽ 370-ാം വകുപ്പ് കൊണ്ടുവന്ന് അവിടുത്തെ കാശ്മീരികളുടെ സ്വയം സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ആധികാരികമായിട്ട് പറയുന്നു. താങ്കൾക്ക് ഞാൻ തന്നെ അതിന്റെ ഉത്തരവ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അല്ലല്ല ഞാൻ പറയാം. ശ്രീനിവാസ് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ പറഞ്ഞാൽ അതിനുശേഷം കിട്ടുന്ന എന്റെ ഊഴത്തിൽ ഞാൻ തെളിവ് മുന്നോട്ട് വെച്ചു തരാം. ശരി, 370 നമുക്ക് വിഷയാധിഷ്ഠിതമായിട്ടല്ലേ ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. ശ്രീനിവാസ കൃഷ്ണന്റെ പാർട്ടിയെ കുറിച്ചാണ് ഇപ്പോ ശ്രീ സുരേഷ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു 370-ാം വകുപ്പ് നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് വരരുത്. അതാണ് ഞാൻ ചോദിച്ചത്, അതൊന്നും ആയിരുന്നില്ല. ഞാൻ ചോദിച്ചത് കുറേയധികം ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ അത് ആവർത്തിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, കാരണം എല്ലാ ചർച്ചകളിലും ആവർത്തിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട്. പറയൂ ശ്രീ ശ്രീനിവാസ കൃഷ്ണൻ. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഈ ആർട്ടിക്കിൾ 370 കുറിച്ചിട്ടൊന്നും അല്ല ഇത് പറഞ്ഞത്. കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് എന്താ വെച്ചാൽ ജമ്മു കാശ്മീരിലെ ജനങ്ങളെ അടിച്ചമർത്തി എന്താ പറയുക മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു തന്ത്രം, ഇതൊന്നും അതിൽ അവരെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആദ്യം പോലെ എനിക്ക് 2 മിനിറ്റ് തരണം സുരേഷ്, കാരണം എല്ലാവർക്കും സമയം വേണ്ടത്. നമ്മുടെ വിഷയത്തിലേക്ക് ആരും വരുന്നില്ല. ഞാനെന്തിനാണ് നിങ്ങൾ ചർച്ച ചെയ്താൽ മതിയായിരുന്നു. അല്ല സുരേഷ് നികേഷ്, ഞാൻ നികേഷ് പറഞ്ഞ കാര്യങ്ങളിലൂടെ തന്നെ വരാം. നമ്മുടെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയില് കണ്ടുവോ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് സുരേഷ് കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, അവിടെ ഗുപ്കർ ഡിക്ലറേഷനിൽ കോൺഗ്രസ് ഇല്ല. അവിടെയുള്ളത് PDP ഉണ്ട്, CPM ന്റെ തരിഗാമിയാണ് അതിന്റെ കൺവീനർ.
വരും. എന്തെങ്കിലുമൊക്കെ പറയാന്നല്ല അർത്ഥമില്ലാന്നാണ്. അതുപോലെ ഇന്ത്യ അതുപോലെ സുരേഷ് അതിന് തെളിവ് തരാമെന്നാണ് സുരേഷ് പറയുന്നത്. സുരേഷ് തെളിവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മാനിഫെസ്റ്റോ അല്ലേ? കോൺഗ്രസ് ഈസ് ദ ഹിന്ദു പത്രം. അല്ല, അദ്ദേഹം പറഞ്ഞത് കഴിയട്ടെ, അതിനുശേഷം ഞാൻ. അല്ല, അദ്ദേഹം പറഞ്ഞു ആ വിഷയത്തിൽ, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഊഴം കഴിയും, അദ്ദേഹം ആ വിഷയത്തിൽ പറഞ്ഞു. സുരേഷ് പറഞ്ഞോളൂ. ഹിന്ദു പത്രത്തിന്റെ വാർത്തയാണ്. ഡിബേറ്റ്സ് ഓൺ ആർട്ടിക്കിൾ 370 ഈസ് ഓവർ വിത്ത് എസ് സി റൂളിംഗ്സ്. ഡിമാൻഡ്സ് റെസ്റ്റോറേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്. സ്റ്റേറ്റ്യൂട്ട് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ആവശ്യപ്പെടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പറയാ നികേഷ്. നികേഷ്, കോൺഗ്രസ് സേസ് ഡിബേറ്റ് ഓൺ ആർട്ടിക്കിൾ 370 ആൻഡ് ഡിമാൻഡ്സ് റെസ്റ്റോറേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഇമ്മീഡിയറ്റ് പോൾസ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ നയം എന്ന് പറയുന്നത് 370 അല്ല, സ്റ്റേറ്റ്യൂട്ട് ആണ് എന്നുള്ളതാണ്. അതാണ് ഗുപ്കർ ഡിക്ലറേഷനിൽ കോൺഗ്രസ് പാർട്ടിയെ ചേർക്കാതിരുന്നത്, കോൺഗ്രസ് പാർട്ടി ചേരാതിരുന്നത്. അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഒരു വിമർശനമായി ഉന്നയിക്കാം, കോൺഗ്രസ് 370 കൊണ്ടുവന്നു, അതിന്റെ പൂർണ്ണത കൈവരിക്കാതെ നരേന്ദ്രമോദി അത് വെട്ടിമാറ്റിയപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് 370 നിൽക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. പക്ഷെ താങ്കൾ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി 370 തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞ കോൺഗ്രസിന് എതിരെ ഇമാതിരി വർത്തമാനങ്ങൾ, വർഗീയ ചുവയുള്ള വാക്കുകൾ പ്രധാനമന്ത്രിക്ക് പറയേണ്ടതല്ലേ എന്ന് അദ്ദേഹത്തെ ന്യായീകരിച്ച് പറയാണ് സുരേഷ്. അല്ല, നെഹ്റു വിഡ്ഢിത്തം കാണിച്ചോ? കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ, 370 വകുപ്പ് കാശ്മീരിലെ ഷേഖ് അബ്ദുള്ളക്ക് നൽകിയത് വിഡ്ഢിത്തമായിരുന്നോ എന്ന് ഇനിയെങ്കിലും സമ്മതിക്കേ? പറയൂ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? എന്റെ സുരേഷേ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 570 രാജ്യങ്ങൾ, ചെറു രാജ്യങ്ങളെ ഒത്തൊരുമിച്ചിട്ട് ഒരു ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തെ ഉണ്ടാക്കി പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയല്ലേ? പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെ നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വം, ഞാൻ സംസാരിക്കട്ടെ, എന്തെങ്കിലും സുരേഷ് പറയന്നെ. എനിക്ക് നികേഷ്, എനിക്ക് സമയം തരണം കേട്ടോ, നിങ്ങൾ എനിക്ക് സമയം. അതായത് ആർ എസ് എസിനെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിന് മാത്രമാണ് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചതിൽ പങ്ക്, ജവഹർലാൽ നെഹ്റുവിന് ഒരു പങ്കും ഇല്ല എന്നാണ് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിന് പങ്കുള്ളിടത്താണ് 70 വർഷം. എന്റെ കളി കഴിഞ്ഞിട്ടേ, കളി കഴിഞ്ഞതിന് ശേഷം ഗാലറിയിൽ ഇരുന്ന് പല ഗോൾ അടിക്കുന്ന കാര്യങ്ങളും പറയാം. നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ 600 വരുന്ന രാജ്യങ്ങളെ ഒത്തൊരുമിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടുരാജ്യങ്ങളെ. ഇതൊന്നും കാണാതെ, എന്തെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒന്നും അറിയാതെ ഈ 570 രാജ്യങ്ങളെ ചേർത്തത് കാണാതെ കാശ്മീരിന് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഒരു നിലപാട് 370 കൊടുത്തു എന്ന് മാത്രം പറയാതെ നിങ്ങൾ അതിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം കാണും. കാശ്മീരും 370 ആയിരുന്നില്ല വിഷയം. ഇവിടെ കോൺഗ്രസിന്റെ ചില കാര്യങ്ങൾ, അതാണ് സുരേഷ് മാത്രമല്ലല്ലോ, നരേന്ദ്രമോദി തന്നെ പിൽക്കാലത്തുള്ള അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം ശ്രീ ശ്രീനിവാസ കൃഷ്ണ. അതാണ് എനിക്ക് കോൺഗ്രസ് ഈ രാജ്യത്തെ നോക്കൂ, ഈ രാജ്യം വളരെ ജനാധിപത്യപരമായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്, കോൺഗ്രസ് ആണ് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നുള്ള നിലയിൽ. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ പിൽക്കാലത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസ് ഈ മുസ്ലിം ഹിന്ദു രാഷ്ട്രീയം ധ്രുവീകരിച്ചു, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ നികേഷേ, ഈ രാജ്യം പാർട്ടീഷന് ശേഷം ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര രാജ്യമാക്കി മാറ്റിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയണം, മനസ്സിലായോ? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനല്ല, ഇന്ത്യയുടെ വൈവിധ്യത്തെ പരിപോഷിച്ച ഒരു പാർട്ടിയാണ്. ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഏത് മേഖലയിലും നിങ്ങൾ എടുത്തോളൂ, വൈവിധ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതല്ലേ? അത് മതമായാലും ശരി, വസ്ത്രമായാലും ശരി, ഭാഷയായാലും ശരി, എല്ലാ വൈവിധ്യങ്ങളെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവരുടെ സംസാരം കേട്ടാൽ തോന്നും 2014 ശ്രീ നരേന്ദ്രമോദി വരുന്ന കാലഘട്ടം വരെ ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. 2014 ശേഷമാണ് ഇന്ത്യയിൽ IITകൾ വന്നതും IIMകൾ വന്നതും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നതും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വന്നതും പിന്നെന്താ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പഞ്ചവത്സര പദ്ധതികൾ, ഈ വികസനം മുഴുവൻ
പട്ടിണിക്കാരുള്ള നാടും ഹരിത വിപ്ലവവും ഇതൊക്കെ കൊണ്ടുവന്നത് 2014 നരേന്ദ്രമോദി. ഞാൻ 2014 മുതൽ 2024 വരെയുള്ള നരേന്ദ്രമോദി സർക്കാരിനെ അല്ല അക്കാര്യത്തിൽ വിമർശിക്കുക. നിങ്ങളാണ് 60 വർഷത്തോളം രാജ്യം ഭരിച്ചിട്ടുള്ളത്. ആ 60 വർഷം രാജ്യം ഭരിച്ചവരെ 10 വർഷം രാജ്യം ഭരിച്ചവരോടാണോ പറയുന്നത്? ഞാൻ പറയാം, അല്ല നെഹ്റു ഇത് കേക്കോ, നെഹ്റു ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഞാനൊരു 20 പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻസിൻ്റെ ഒരു പേര് പറയാം, അതിനെ മാച്ച് ചെയ്യാവുന്ന ഒരു 5 എണ്ണത്തിൻ്റെ പേരെങ്കിലും സ്ഥാപനങ്ങളുടെ പേരെങ്കിലും ഇദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? സ്ഥാപനങ്ങളൊന്നും അല്ലല്ലോ ഒരു രാജ്യം 40 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 80 കോടിയിലധികം ജനങ്ങൾ ഈ സൗജന്യ റേഷനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ, അതൊന്നും സുരേഷിന്റെ പാർട്ടിയുടെ പിഴവ് കൊണ്ടല്ല, അതൊക്കെ തന്നെ ഈ രാജ്യത്ത് നിലനിന്ന കാര്യങ്ങളാണ്, അത് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുരേഷ് ഒരു കാര്യം പറഞ്ഞു 5-ാമത്തെ അല്ലെങ്കിൽ 3-ാമത്തെ വലിയ സാമ്പത്തിക സത്യം ആകാൻ പോവാന്ന്. സുരേഷ് അറിയേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ തൊഴിലില്ലായ്മയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ കോവിഡിന് ശേഷം തൊഴിലില്ലായ്മ എത്രയധികം വർദ്ധിച്ചു എന്ന് അദ്ദേഹം എന്താണ് പറയാത്തത്? കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾ ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് വീണ്ടും തള്ളപ്പെട്ട ഒരു രാജ്യമായി മാറി ഇന്ത്യ എന്നുകൊണ്ട് പറയുന്നില്ല? ലോകത്തിലെ 147-ാമത്തെയാണ് പെർ ക്യാപിറ്റ ഇൻകത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പത്രസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ താഴ്ന്ന് മണിക്കൂർ വെച്ചിട്ട് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ ഈ വെറുതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊക്കെ ഇന്ത്യയുടെ വൈവിധ്യത്തെ തുടച്ചു മാറ്റി, ഇന്ത്യയെ ജനാധിപത്യത്തെയൊക്കെ തുടച്ചു മാറ്റി, സാമ്പത്തിക കാര്യങ്ങളോ സാധാരണക്കാരന് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. പിന്നെ ധ്യാനത്തിൻ്റെ കാര്യം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു. ധ്യാനം ഒരു ആരും അതിനെ ഒപ്പോസ് ചെയ്യുന്നില്ല, എല്ലാ മതത്തിലുള്ളവരും ധ്യാനം നടത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് ഇലക്ഷന് മുമ്പ് നടത്തുന്ന 48 അവേഴ്സ് ഉള്ള ധ്യാനം ഒരു സാധാരണ ഹിന്ദുമതത്തിലെ ധ്യാനമായിട്ട് കാണാൻ പറ്റില്ല എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഒരു വ്യക്തിയല്ല, ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. സുരേഷ്, നമ്മൾ വിഷയത്തിലേക്ക് തിരികെ വന്നാൽ നോക്കൂ, പ്രചരണം അത് വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടോ ആയിരിക്കണം എന്നല്ലോ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പറയുന്നത്. ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വിലക്കുന്നു? ഇവിടെ പശ്ചിമബംഗാളിൽ 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെയാണ് വിവേകാനന്ദ സ്വാമികൾ ഏറ്റവും പ്രസക്തമാകുന്നത്. മറ്റ് മണ്ഡലങ്ങളിലും രാജ്യത്താകമാനവും വിവേകാനന്ദ സ്വാമികൾ പ്രസക്തം തന്നെയാണ്. ഈ കാലത്തിനനുസരിച്ച് ഒരു 2-3 പതിറ്റാണ്ട് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുമാണ്, കാര്യത്തിലൊന്നും തർക്കമില്ല. 1800 മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ശ്രീ സുരേഷ്, തെരഞ്ഞെടുപ്പ് പ്രചരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ റിഗ് ചെയ്തുകൊണ്ട് നടത്തുകയാണ് നരേന്ദ്രമോദി. ശ്രീ നികേഷ്, പരസ്യപ്രചരണമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. ഈ നിശബ്ദ സൈലന്റ് ഡേ ആണ്, നിശബ്ദ പ്രചരണമാണ്. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്നിട്ട് പത്രക്കാരോട് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചോ വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ സംസാരിച്ചിട്ടില്ല. കന്യാകുമാരിയിലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ധ്യാനത്തിലിരിക്കുന്ന സമയത്തും അദ്ദേഹം ഒരു മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് സംതൃപ്തി നൽകുന്ന അദ്ദേഹത്തിന്റെ എന്താ ആന്തരികമായ പ്രചോദനങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു ധ്യാനത്തിൽ ഇരിക്കുകയാണ്, നിശബ്ദനായിട്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയക്കാരന് ഇലക്ഷൻ പരസ്യപ്രചരണം കഴിഞ്ഞ് ധ്യാനിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ ആർക്കാ സാധിക്കുക? അത് ഇലക്ഷൻ കമ്മീഷൻ അതുകൊണ്ട് ചെയ്തിട്ടില്ല. സുപ്രീം കോടതിയിൽ പോയാലും അത് തന്നെയാണ് സംഭവിക്കുക. ഇതിപ്പോ ഈ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാൻ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയൊക്കെ ചെയ്യുമെന്നാണോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? കോൺഗ്രസ് ഒക്കെ എന്ത് വിഡ്ഢിതമാ കാണിക്കുന്നത് ഇവിടെ? കോൺഗ്രസ്സൊക്കെ വിഡ്ഢിതം കാണിച്ചതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ മ്ലേച്ഛമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് നരേന്ദ്രമോദിക്കെന്നല്ല, ഇന്ത്യയിലെ ഏതൊരു പൗരനും നിശബ്ദമായിട്ടിരുന്ന് ധ്യാനിക്കാൻ, അത് ഏത് സമയത്തും നിശബ്ദ പ്രചരണം നടക്കുന്ന സമയത്ത് നിശബ്ദമായിരുന്ന് ധ്യാനിക്കാതെ ഇനി അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ്സുകാർ അത് പറഞ്ഞുതരട്ടെ.
ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൽ, അത് വിവേകാനന്ദ സ്വാമി ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിലെ മഠത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അനുഗ്രഹം വാങ്ങി ശാരദാദേവിയുടെ പാദം നമസ്കരിച്ചുകൊണ്ട് തെക്കോട്ട് വന്ന് ധ്യാന നിമഗ്നനായിരുന്ന നരേന്ദ്രൻ, 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നരേന്ദ്രൻ അവിടെ ധ്യാനത്തിലിരുന്നിട്ടുണ്ട്. ആ നരേന്ദ്രനാണ് ഈ രാജ്യത്തിന്റെ വൈഭവം, ആധ്യാത്മിക വൈഭവം ലോകം മുഴുവൻ എത്തിച്ചത്. അതിനുശേഷം 100 വർഷത്തിനുശേഷം മറ്റൊരു നരേന്ദ്രൻ ഈ രാജ്യത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കരുത്ത് ലോകത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ച മറ്റൊരു നരേന്ദ്രന് അങ്ങനെ ഒരു ധ്യാനം നടത്തണമെന്ന് തോന്നിയാൽ അതിനെ എതിർക്കാനും നിഷേധിക്കാനും ഇവിടെ ആർക്കാ സാധിക്കുക? അതിനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ ഇന്ത്യ? നമ്മളൊരു ജനാധിപത്യ രാജ്യമല്ലേ? അതാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്താ ഇതൊക്കെ മറന്നുപോയത്? ഇവിടെ ഇനി കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ നികേഷ് അങ്ങ് അനുവദിക്കുമെങ്കിൽ, കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു കോൺഗ്രസ് ഇൻക്ലൂസീവ് ആണ്. എന്റെ കോൺഗ്രസ് നേതാവെ, അങ്ങയോട് എനിക്ക് വളരെ ഖേദപൂർവ്വം പറയാനുള്ളത്, ഈ രാജ്യത്ത് ഏറ്റവും നികൃഷ്ടമായ മതവെറിയൻ സമീപനമെടുത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. നിങ്ങൾ പറഞ്ഞത് പാർട്ടീഷന് ശേഷമെന്ന്. പാർട്ടീഷൻ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ഇവിടുത്തെ മുസൽമാനെ അടിച്ച് വേറൊരു രാജ്യത്തേക്ക് ഓടിച്ച് അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കുരുതി കൊടുത്ത ഒരു വർഗീയ പ്രസ്ഥാനം, ഒരു നേതാവിന് ഇന്ത്യയുടെ അധികാരം പിടിക്കാൻ വേണ്ടി മുസ്ലിം സമൂഹത്തെ മുഴുവൻ മറ്റൊരു രാജ്യത്തേക്ക് ആട്ടിയോടിക്കുകയും അതിന്റെ പേരിൽ ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും ലക്ഷക്കണക്കിന് കൊന്നതിന് കാരണക്കാരനായിട്ടുള്ള പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. നിങ്ങളാണോ ഇവിടെ ഇരുന്നിട്ട് ഇൻക്ലൂസീവ്നെസ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതിനൊക്കെ അധികാരം എവിടെയിരിക്കുന്നത്? നിങ്ങൾക്ക് ധാർമ്മികമായി എങ്ങനെയാ സാധിക്കുക? എന്തിനേറെ സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നല്ലേ? നിങ്ങളെക്കാൾ നികൃഷ്ടമായ വർഗീയ കൊലപാതകം നടത്തിയ, അധികാരത്തിന് വേണ്ടി എന്ത് വർഗീയതയെയും കൂട്ടുപിടിക്കുന്ന വേറൊരു പാർട്ടി ഇന്ത്യ കണ്ടിട്ടുണ്ടോ? എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങൾ നടത്തുന്നത്? ഇതൊക്കെ കഴിഞ്ഞു, ഈ കാലമൊക്കെ കഴിഞ്ഞു. ഇനി കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഈ വാക്കുകൾ ഇന്ത്യ വിശ്വസിക്കാൻ പോകുന്നില്ല. അതിന്റെ അവസ്ഥയാണ് ഇന്ന് 50 സീറ്റ് പോലും തികയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസ് നിബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജനം നിങ്ങളെ തള്ളിയത് കൊണ്ടാണ്. ആത്മാവിരിക്കുന്നത്, അതായത് നോക്കൂ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് രാഷ്ട്രീയം. ഇപ്പോ നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അദ്ദേഹത്തെ കേൾക്കാത്ത ആളുകൾ രാജിവെച്ച് പുറത്തുപോയി. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആളുകളെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വെച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും BJP നിയന്ത്രണത്തിലാണ്. അവർ തീരുമാനിക്കുന്ന രീതിയിലാണ് അവിടെ ഷെഡ്യൂൾ നടന്നിട്ടുള്ളത്. രാജ്യത്ത് ഇന്നേ വരെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയധികം സമയം നമുക്ക് വേണ്ടി വന്നിട്ടില്ല. അത്രയധികം, ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന പ്രക്രിയ, അതിനിടയിൽ കൃത്യമായ ഇടവേളകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം ഘട്ടത്തിൽ ഒരു മുദ്രാവാക്യം, 2ാം ഘട്ടത്തിൽ വേറൊരു മുദ്രാവാക്യം, അങ്ങനെ 7ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നറേറ്റീവുകൾ സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. അവസാന ഘട്ടമാകുമ്പോഴേക്കും നിശബ്ദ പ്രചരണം എന്ന പേരിൽ പോയി കാഷായ വസ്ത്രമിട്ട് അദ്ദേഹം ധ്യാനം ഇരിക്കാൻ പോവുകയാണ്. അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രകമ്പനം ഈ ലോക്സഭാ മണ്ഡലങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് 4ാം തീയതി നമുക്കറിയാൻ സാധിക്കും. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം ഈ കാലഘട്ടത്തിന്റെ. അതിനോട് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ പറയുന്ന രീതിയിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോട്ടി വരും ശ്രീനിവാസൻ കൃഷ്ണൻ. നികേഷേ, ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം സാധാരണ നിലവാരത്തിൽ താഴ്ന്നു പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ ഞങ്ങളുടെ പാർട്ടി അതിനകത്ത് വിശ്വസിക്കുന്നില്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്, ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നാം കോൺഗ്രസ് പാർട്ടി എന്തെല്ലാം കാര്യങ്ങൾ പറയണമെന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പറയുന്നുണ്ടോ, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെയും കർഷകരുടെയും അഭ്യസ്തവിദ്യരായ തൊഴിലില്ലായ്മയും കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് പറയണമെന്ന് പറയുന്നു. അതിന് പകരം BJPയുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ Phase 1 മുതൽ Last Phase വരെയുള്ളത് ഒരു വർഗീയ ആംഗിൾ മാത്രമാണ്. ശ്രീ നികേഷ് തന്നെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി കഴിഞ്ഞ 5 കൊല്ലത്തെ പെർഫോമൻസിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്ന്. ഇതെന്ത് തെരഞ്ഞെടുപ്പ്? ഒരു തെരഞ്ഞെടുപ്പിലല്ലേ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ലേ ഒരു ഇന്ത്യ പ്രധാനമന്ത്രി പറയേണ്ടത് എൻ്റെ കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രവർത്തനം ഇതായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത 20 കൊല്ലത്തെ പ്രവർത്തനം ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗുജറാത്ത് മോഡൽ ഞാൻ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഇന്ത്യ മുഴുവൻ നടപ്പാക്കി, ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നിരുന്നത്? ഇപ്പോൾ പറയുന്നത് 2047 കുറിച്ച്. അല്ലെങ്കിൽ പറയേണ്ടത് എന്താ വെച്ചാൽ, 2014 ഞാൻ ഗുജറാത്ത് മോഡൽ ഇന്ത്യ മുഴുവൻ നടപ്പാക്കി എന്ന് പറഞ്ഞു, ഞാനത് മുഴുവൻ നടപ്പാക്കി.
എന്ന് വന്നിട്ടല്ലേ വോട്ട് ചോദിക്കണ്ടേ? അതിന് പകരം എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ ഫേസിലെയും ഒരു പ്രധാനമന്ത്രിയുടെ ലെവലിലുള്ള അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാറ്റിവെച്ചിട്ട് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ മാറ്റിവെച്ചിട്ട് ഒരു കമ്മ്യൂണൽ ആംഗിളിലുള്ള ഒരു പ്രൊപ്പഗാൻഡയാണ് നടത്തിയിരിക്കുന്നത്. അതിന് ജനം തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ അതൊക്കെ ജനം ചെയ്യുന്നത് വിവേകാനന്ദ സ്വാമികളുടെ ധ്യാനം, വിവേകാനന്ദ സ്വാമികൾ ധ്യാനമിരുന്നിടത്ത് നരേന്ദ്രമോദി പോയി ധ്യാനമിരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ നേരത്തെ ശ്രീ എസ് സുരേഷ് ബി ജെ പി പ്രതിനിധി, അദ്ദേഹം പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചതെന്നാണ്. നോക്കൂ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചു 3000 കോടി രൂപ ചെലവഴിച്ചിട്ട്. സർദാർ വല്ലഭായ് പട്ടേലിനെ സർദാർ വല്ലഭായ് പട്ടേലിനെ എടുത്തു, മഹാത്മാഗാന്ധി 1952 വരെ ആർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ രാജ്യമായ മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെ ഉയർത്തിപ്പിടിക്കാത്തവരായി നരേന്ദ്രമോദി കാണുന്ന ആരാണ്? കോൺഗ്രസ്സുകാരെ, ഈ രാജ്യത്തെ അന്നത്തെ ഭരണാധികാരികളെ, ഇപ്പോൾ വിവേകാനന്ദ സ്വാമികളെ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശ്രീ ശ്രീ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് പറയാം. എനിക്ക് ബി ജെ പിയുടെ വക്താവിനോട് ഒരു കാര്യം പറയാം, രണ്ട് നരേന്ദ്രന്മാരെയും ഒരേപോലെ കമ്പയർ ചെയ്യില്ല കേട്ടോ. ആനയും അമ്പഴിങ്ങയും പോലുള്ള വ്യത്യാസമുണ്ട്. ഞാനത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ശ്രീ വിവേകാനന്ദ സ്വാമി അവിടെ ധ്യാനം ഇരുന്നതിന് ശേഷം പറഞ്ഞൊരു കാര്യം എന്താണ്, വിശപ്പുള്ളവനോട് മതം സംസാരിക്കരുത്. അതാണ് ഏറ്റവും വലിയ കുറ്റകരമായ ഒരു കാര്യം. എന്ന് ഇപ്രാവശ്യം വിശന്നവനോട് മതമല്ലാതെ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. അദ്ദേഹമാണ് 7 ഫേസ് കഴിഞ്ഞിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ്. മതത്തെക്കുറിച്ച് മാത്രം, വിശപ്പകറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മതത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തിട്ടാണ് ഇപ്പോൾ ധ്യാനത്തിന് വന്നിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ ഷിക്കാഗോ പ്രസംഗത്തിൽ കണ്ടിട്ടുള്ള എല്ലാ മതങ്ങളെയും നാം ഇന്ത്യ നെഞ്ചിലേറ്റിയ ഒരു 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 പാരമ്പര്യമുള്ളൊരു രാജ്യമാണ്, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞ ഒരു നരേന്ദ്രനാണ്. ഇപ്പുറത്ത് നടന്നിരിക്കുന്ന എന്താണ്, ഇവരെയെല്ലാം പാർശ്വവൽക്കരിക്കണം അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറയുന്ന വേറൊരു ഒരു വക്താവിനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. പിന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കോൺഗ്രസോ രാജ്യമോ ധ്യാനമിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ പറയുന്നില്ല. ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് 48 hours ഒരു ധ്യാനം വേണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് ഇലക്ഷൻ കോഡിൻ്റെ ഒരു വയലേഷൻ അല്ലേ? ലീഗലി വയലേഷൻ അല്ലായിരിക്കാം, അല്ലായിരിക്കാം, പക്ഷെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് രാജ്യത്തിന്. ലീഗലി ഇറ്റ് മേ ഓർ മേ നോട്ട് ബി കറക്റ്റ് ഓർ ഇറ്റ് മൈ ബി ഫോൾട്ട്. പക്ഷേ ഒരു മിനിമം നമ്മളൊരു ഒരു 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 രാഷ്ട്രീയ ഒരു സാമാന്യ മര്യാദ ലംഘിച്ചു എന്നുള്ളതാണ് ഇവിടെ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യം വന്നിരിക്കുന്നത്. അതിനൊന്നും ഉത്തരം പറയാതെ പിന്നെ അദ്ദേഹം തുടങ്ങിയ ചർച്ചയ്ക്ക് സമയത്ത് പല വാക്കുകളും ഉപയോഗിച്ചു. ലോകോ സമസ്തോ എന്നൊന്ന് പറയുന്ന കേട്ടു. വസുദൈവ കുടുംബമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. എൻ്റെ ദൈവം, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുക? വസുദൈവ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഇന്ത്യാ മുന്നണിക്ക് ഇതാക്കി കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ താലിമാല അടക്കം പിടിച്ചു പറിച്ച് ഒരു പ്രത്യേക അവവാദത്തിന് കൊടുക്കും, അവർക്ക് യാതൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് 7ാം ഘട്ടം തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത് വസുദൈവ കുടുംബം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെ മറിച്ച് പറയാനായിട്ട്. നാം ഒന്ന് പ്രവർത്തിക്കുക, നേരെ മറിച്ച് ചെയ്യുക എന്നുള്ളത് അത് കോൺഗ്രസിന് പറ്റിയൊരു പണിയല്ല. എന്താണ് നടപ്പാക്കാൻ പോകുന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലും ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുക. എന്ത് നടപ്പാക്കാൻ പോകുന്നു അത് ഞങ്ങൾ പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത് എന്താണ്, മതേതരം വേണം, ഭരണഘടന വേണം, പ്രസ് ഫ്രീഡം വേണം, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി വേണം, ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നു, നടപ്പാക്കുന്നു. നിങ്ങളെന്താ ഒന്ന് പറയുന്നു? ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തൊരു അവസാനത്തെ അവസരം കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ബംഗാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 9 മണ്ഡലങ്ങൾ, അതിനകത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 42-ൽ 30 ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ നമ്മൾ നിരവധി തവണ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ 9 മണ്ഡലങ്ങളിൽ ഒന്നും ബി ജെ പിയുടെ കയ്യിലില്ല, എല്ലാം ടി എം സിയുടെ കയ്യിലാണുള്ളത്. അതിൽ 2 എണ്ണമെങ്കിലും കിട്ടിയാൽ മാത്രമാണ് മെച്ചപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുക. അതിനകത്ത് ദംദമായാലും ബരാസത്തായാലും ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ടി എം സി ജയിച്ച 2 മണ്ഡലങ്ങളാണ്. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല നരേന്ദ്രമോദി സ്വാമി വിവേകാനന്ദനെ നിരവധി തവണ അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു അവിടെ കൊൽക്കത്തയിലെ റോഡ് ഷോയുടെ സമയത്ത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലൊക്കെ തന്നെയും രാമകൃഷ്ണ മിഷനെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വലിച്ചയച്ചിരിക്കുന്നു. ലക്ഷ്യം വേറൊന്നല്ല എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കിക്കേണ്ടതില്ല. ശ്രീ സുരേഷ്. ശ്രീ നികേഷ്, കഴിഞ്ഞ പ്രാവശ്യം പശ്ചിമബംഗാളിലെ 42 സീറ്റിൽ 18 സീറ്റ് ബി ജെ പി നേടിയതാണ്. ഇപ്പോൾ പല ആൾക്കാരും, പല തെരഞ്ഞെടുപ്പ് വിശാരദന്മാരും അത് 22 മുതൽ 22 വരെയോ ചിലപ്പോൾ 26 ആയാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്ന നിലയിലുള്ള
രീതിയിൽ ഈ അദ്ദേഹം വിവേകാനന്ദ പറയിൽ വരുന്നതിന് മുമ്പ് തന്നെ പല തെരഞ്ഞെടുപ്പ് വിശാരദന്മാരും പറഞ്ഞത് അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നാലാം തീയതിക്ക് ശേഷം നമുക്കറിയാം. പക്ഷേ ബി ജെ പി ആദ്യം മുതൽ തന്നെ പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് ഗണ്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്ന് ബി ജെ പിയും വിശ്വസിക്കുന്നു, കേരളത്തിൽ ഇന്ത്യയിലെ പൊതുസമൂഹവും വിശ്വസിക്കുകയാണ്. ഇപ്പോൾ നരേന്ദ്രമോദിജി കന്യാകുമാരിയിൽ പോയത് ആ രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ട് ഇമ്പാക്ട് ഇന്ത്യ മുഴുവൻ ഉണ്ടാകും. കാരണം വിവേകാനന്ദനെ ആരാധിക്കുന്ന, വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ധ്യാനത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ വിവേകാനന്ദ കേന്ദ്രത്തിനും വിവേകാനന്ദനും അതോടൊപ്പം തന്നെ ഇന്ത്യയ്ക്കും ലോകത്തിന്റെ മുമ്പിലുണ്ടാകുന്ന ഒരു വലിയൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിന്റെ ഗുണമാണ് നരേന്ദ്രമോദിജി പ്രധാനമായിട്ടും കാണുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, നരേന്ദ്രമോദിജി വിവേകാനന്ദന്റെ ഒരു നല്ല ഡിവോട്ടിയാണ്. ശ്രീരാമകൃഷ്ണ ആശ്രമവുമായിട്ടും അതോടൊപ്പം തന്നെ വിവേകാനന്ദ സ്വാമികളുമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതചര്യയുമായിട്ടും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുമൊക്കെ ആയിട്ട് നിരന്തരം ഇടപെടുകയും അത് നിരന്തരം കോട്ടിയുകയും അത് ഒരു സ്വയം ഉണർന്നു വരാൻ, പ്രവർത്തിക്കാൻ, പ്രചോദനമാകാൻ എപ്പോഴും ഉപകരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ എനർജി, അദ്ദേഹത്തിന്റെ ആ ശക്തിക്ക് പിന്നിൽ വിവേകാനന്ദ സ്വാമികളുടെ പ്രചോദനങ്ങൾ വലിയൊരു കരുത്താണ്. ഇതൊന്നും നമുക്ക് ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഒരു അസാധാരണ സംഭവമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ജനാധിപത്യത്തോടും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിനോടും റെസ്പെക്ട് ഉള്ള ഒരു നേതാവ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത് എന്നേ കോൺഗ്രസ് അഭിപ്രായപ്പെട്ടതായി ഞാൻ കാണുന്നു. ഏതായാലും നരേന്ദ്രമോദി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപവാസം, അദ്ദേഹത്തിൻ്റെ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ ഫലം കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ അങ്ങനെ ഫലം കൊണ്ടുവരാനുള്ള ഇത്തരത്തിലുള്ള കുത്സിത നീക്കത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണോ ഇന്ത്യൻ ജനത എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. ശ്രീ സുരേഷ്, ഒരൊറ്റ വാചകത്തിൽ. അദ്ദേഹം നവരാത്രി കാലയളവിൽ അമേരിക്കൻ സന്ദർശനം നടത്തിയിരുന്നു. ആ അമേരിക്കൻ സന്ദർശനം നടത്തിയിരുന്ന സമയത്ത് നവരാത്രിയിൽ അദ്ദേഹം പൂർണ്ണമായ ആഹാരം ഉപേക്ഷിക്കും. ആ അമേരിക്കൻ സന്ദർശന വേളയിൽ ആഹാരം ഉപേക്ഷിച്ച് വെള്ളം മാത്രം കുടിച്ചാണ് അദ്ദേഹം നവരാത്രി കാലഘട്ടത്തിൽ 5 ദിവസം അമേരിക്ക സന്ദർശിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിഷ്ഠകൾ, അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള ബോധം, മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, അത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏത് സാഹചര്യത്തിലും അതിലൊന്നും വെള്ളം ചേർത്ത് അവസരവാദപരമായിട്ട് മതാചാരങ്ങൾ എടുത്തു കാണിച്ച് വോട്ട് പിടിക്കുന്ന രീതി രാഹുൽ ഗാന്ധിയെപ്പോലെയോ പ്രിയങ്കാ ഗാന്ധിയെപ്പോലെയോ സോണിയാഗാന്ധിയോ നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളാണ് താങ്കൾ സത്യം പോലെ ചൂണ്ടിക്കാണിക്കുന്നത്. നവരാത്രി കാലഘട്ടത്തിൽ അദ്ദേഹം വെള്ളം മാത്രം കുടിച്ചാണ് അമേരിക്കയിലെ ചർച്ചകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. അതേ നരേന്ദ്രമോദി ജൈവികമായി ഉണ്ടായ ആളല്ല എന്ന് നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്രീനിവാസ കൃഷ്ണൻ, എസ് സുരേഷ്, നന്ദി സഹകരിച്ചതിന്. ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ.